Hey guys, welcome back to my new YouTube video. We are going to review this video. You are going to review the back of the back. The Hot Box by Ozo is a Kajal shop. There are not only Kajal, but there are many things. Chocolates, lollipops, all kinds of things. Why drink and drive when you can smoke and fly? Excuse me. Yes. Is this flavored meat? It's chocolate. Just chocolate.
Just chocolate, this one. Yeah, this is just chocolate. No THC, no CBD, no nothing. Simple just chocolate. Simple chocolate, guys. Now we have to eat വെറും ചോക്ലേറ്റ് എന്തോ സി ബി ഡി ബഡ്സ് ആണ് കേട്ടോ. ബബിൾഗം, ബബിൾഗം ആണ് ഇത്. സി ബി ഡി തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഓർബിറ്റ് പോലത്തെ. അതിനകത്ത് പക്ഷേ സാധനം കണ്ട, ഇതേ സൂം ചെയ്ത് കാണിച്ചേ. ഇതിന്റെ അകത്ത് കുറച്ച് തരിതരിയായിട്ട് വീടാണെന്ന് തോന്നുന്നു. സംഭവങ്ങളെല്ലാം ഉണ്ട്, സെറ്റാണ് കേട്ടോ ഇവിടെ എല്ലാം. പിന്നെ കൊമ്പൂച്ച, നമ്മുടെ നാട്ടിൽ ഞാൻ ഒരു ഡ്രിങ്ക് കണ്ടിട്ടുണ്ട് കൊമ്പൂച്ച എന്ന് പറയുന്നത്. അത് ഇവിടെ ഒരു കഞ്ചാവിന്റെ ഡ്രിങ്ക് ആണെന്ന് തോന്നുന്നു. പക്ഷേ ചോക്ലേറ്റ് കണ്ടോ, ഞാൻ ആദ്യം വിചാരിച്ചു അപ്പൊ അത് ആ സെയിം ആയിരിക്കും. ഇത് പക്ഷേ കാനബിസ് തന്നെയാണ് നമ്മുടെ ലോലിപോപ്പ്. പക്ഷെ ഇതൊക്കെ സാധാ ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ സിഗരറ്റിന്റെ മറ്റേ സംഭവം ഉണ്ടല്ലോ, അതൊക്കെയാണ് ഈ മോളിൽ ഇരിക്കുന്ന സെറ്റ് മൊത്തവും. പിന്നെ മോളിൽ നിറച്ച് ശീശയുടെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഇത് മറ്റേ നേരത്തെ പറഞ്ഞ പോലത്തെ വലിക്കുന്ന സംഭവങ്ങളാണല്ലോ. പക്ഷെ ഈ സാധനമൊക്കെ നമ്മൾ രാത്രി വീട്ടിൽ വെക്കുവാണെങ്കിൽ മിക്കവാറും പേടിച്ചിരിക്കും രാത്രി ഇതൊക്കെ കാണുവാണെങ്കിൽ തന്നെ. ഇത് വേപ്പാണ് കേട്ടോ. വേപ്പിന്റെ അകത്ത് നമുക്ക് 2 ml ആണ് നമുക്ക് അതിനകത്തുള്ള ലിക്വിഡ് വരുന്നത്. നമുക്ക് അടുത്ത സെഷൻ വരുമ്പോഴത്തേക്ക് ഇത് ഫുള്ള് വേപ്പിന്റെ സെഷൻ ആണ്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ചെറിയ കഞ്ചാവിന്റെ ഒരു ഇതിന്റെ സ്റ്റിക്ക് എന്നാ പറയുന്നത്. ആ ഒരു സ്റ്റിക്കിന് 23 യൂറോയാണ് വരുന്നത്, 3 എണ്ണം ഉണ്ടാവും. പിന്നെ അതല്ലാണ്ട് വലിയ ഒരെണ്ണത്തിന് 10 യൂറോയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഇത് കഞ്ചാവാണ്, 54 യൂറോ വരുന്നത്. നാട്ടിൽ ഏകദേശം 5000 രൂപയൊക്കെ വരുമായിരിക്കും. പിന്നെ അതിന്റെ ചെറിയ പാക്കറ്റ് ഉണ്ട്, പിന്നെ അതിന്റെയും ചെറിയ പാക്കറ്റ് ഉണ്ട്. അതിനൊക്കെ 20 യൂറോ ഉള്ളു കേട്ടോ, 18 യൂറോ. അങ്ങനെ കുറെ ഇവിടെ സെഷൻ ഇരിപ്പുണ്ട്. ഇത്രയാണ്, ഇതൊരു ചെറിയ ഷോപ്പാണ് ഇവിടത്തെ എല്ലാം. ഇവിടെ തന്നെ വേറെയും കുറെ ബ്രാഞ്ചസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് ഒറിജിനൽ കഞ്ചാവാണ് കേട്ടോ, നല്ല പച്ചപോലെയൊക്കെ ഇരിപ്പുണ്ട്. ഇത് ഇത്രയും കഞ്ചാവാണ്. ഈ ഹെംസീഡ് എന്ന് പറയുന്നത് കഞ്ചാവ് തന്നെയാണ്. ഞാനിപ്പോ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ എത്ര ഉള്ളു, ടോട്ടലി ഒരു ചെറിയൊരു ഷോപ്പ്, ലീഗലായിട്ട് നടത്തുന്ന ഒരു ഷോപ്പ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇവിടെ ഒരു ഗ്രാമം കണ്ടേ നമുക്ക് കൈ വെക്കാൻ പറ്റുള്ളൂ. ഗൈസ്, ഇത് കഞ്ചാവിന്റെ ഓയിലാണ് കേട്ടോ. സി ബി ഡി ഓയിൽ എന്ന് പറഞ്ഞാൽ കഞ്ചാവിന്റെ ഓയിൽ എന്നാണ് എന്റെ ഒരു നിഗമനം. എന്ന് വെച്ചാൽ ഗൂഗിളിൽ നോക്കിയപ്പോ സി ബി ഡി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കഞ്ചാവ കാണിച്ചത്. അപ്പൊ അതിന്റെ ഓയിലാണ്, 500 ml ഇരിപ്പുണ്ട് കേട്ടോ. ഇത് സംഭവം ഇതെങ്ങനെയാ, ഇതിന്റെ സെറ്റപ്പ് ഒന്നും അറിയത്തില്ല. എന്തായാലും മാക്സിമം ഇവിടെ ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട്. ഏകദേശം എന്നെവരെ കാണാത്ത ഐറ്റംസ് എല്ലാം ഞാൻ ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ കഞ്ചാവിന്റെ സോപ്പുണ്ട്, ഇതൊക്കെയാണല്ലോ ഇവിടെ എല്ലാം. നമ്മുടെ കന്യാസ്ത്രീയൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇവിടെ. നമുക്ക് ഇതിൽ അറിയാത്ത കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, ഇതേ മൗത്ത് വാഷ് ഒക്കെ ഉണ്ട്. എല്ലാം കഞ്ചാവൊന്നും ഇല്ല. അപ്പൊ ഗൈസ്, എന്റെ ചെറിയൊരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുകയാണ്. അതെ, ഞാൻ എതിർക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ സംഭവം ലീഗലാണ്. ലീഗൽ എന്ന് പറയുകയാണെങ്കിൽ ലീഗലായിട്ടുള്ള സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചിട്ട് ഒരു മിനിമം ക്വാണ്ടിറ്റി നമുക്ക് കയ്യിൽ സൂക്ഷിക്കാൻ പറ്റും. അതല്ലാണ്ടുള്ളതൊക്കെ ഇവിടെ ഇല്ലീഗലാണ്. അപ്പൊ ഞാൻ ഇവിടെ കണ്ടപ്പോഴത്തേക്ക് നിങ്ങളും കൂടെ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അതല്ലാണ്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുക ഒന്നുമല്ല, ആരും ഇത് യൂസ് ചെയ്യരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉണ്ടാകുന്നുള്ള വീഡിയോ. പിന്നെ ഇവിടെ കുറെ വെറൈറ്റീസ് ആയിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താ അതിനെ പറ്റിയൊക്കെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ഉടനെ ഇടുന്നതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ലാക്മെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും ഇവിടെ പഠിക്കാൻ വേണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇൻക്ലൂഡിംഗ് ഫീസ്, പിന്നെ നമുക്ക് വരുന്ന എക്സ്പെൻസ് ആണോ. അപ്പൊ എന്തായാലും വീഡിയോ തീരുന്നതിന് മുന്നേ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒബ്വിയസ്ലി ആമസോണിൽ നിന്ന് വാങ്ങിച്ച പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ പ്രൊഡക്ട്സ് ഒക്കെ കാണിച്ചുതരാം. ഫസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്ട്രീക്സിന്റെ ഒരു ഹെയർ സെറം ആണ് വാങ്ങിച്ചേക്കുന്നത്. ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് കുളിക്കാറൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ തല എപ്പോഴും ഞാൻ കഴുകാറൊന്നുമില്ല. അപ്പോഴത്തേക്ക് മുടി നന്നായിട്ട് ഇരിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതപ്പോ ഞാൻ കോമ്പോളും ചെയ്തിട്ടില്ല, കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ചീയിടത്തേ ഉള്ളൂ. പിന്നെ അതുകൂടാണ്ട് ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ അക്വാലോജിക്കയുടെ ഒരു സൺസ്ക്രീൻ ലോഷൻ ആണ്. അപ്പൊ ഇത് വാങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ ഇനി സമ്മറൊക്കെ വരാൻ പോകുന്നത്. അപ്പത്തേക്കും നല്ല വെയിലടിക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം വേണ്ട കാര്യമാണ്. ഈ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക് ആണ് വാങ്ങിച്ചേക്കുന്നത്. ഇത് ഏകദേശം ഒരു ന്യൂഡ് ഷെയ്ഡാണ്, എന്റെ ലിപ്പുമായിട്ട് മാച്ച് ആവുന്ന ഒരു ചെറിയൊരു ഷെയ്ഡാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കുക. പിന്നെ വാങ്ങിച്ചെന്ന് വെച്ചാൽ ഫേസ് സ്കാനറുടെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് രണ്ടുമാണ് എനിക്ക് ഇപ്പൊ ഏകദേശം ഉള്ള ലിപ്സ്റ്റിക്. പിന്നെ വാങ്ങിച്ചെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ക്രീമാണ് ഫേസ്. സോ പോൺസിന്റെയാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ നിവ്യയുടെ ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പൊ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. പിന്നെ ഓൾറെഡി എന്റെ കയ്യിൽ 2-3 പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതും കൂടെ കാണിച്ചെന്ന് വിചാരിച്ചു. മേബിലിന്റെ ഒരു ഐലൈനർ ആണ്. പിന്നെ വാങ്ങിച്ചെന്ന് വെച്ചാൽ ലാക്മേയുടെ ഒരു കാജൽ സ്റ്റിക്ക് ആണ് കേട്ടോ. അപ്പൊ ഇത് നല്ല വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. പിന്നെ അതുകൂടാതെ നമുക്ക് ഇപ്പൊ കുറച്ച് ഫെസ്റ്റിവൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറെ ഓഫേഴ്സ് കൊടുത്ത് 2 ഫെസ്റ്റ് ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പത്തേക്കും അതിന്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ April 7 to 11 വരെ ആമസോൺ സ്പോർട്സ് ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോഴേ നമുക്ക് സ്പോർട്സിന്റെ പ്രൊഡക്ട്സ് നല്ലൊരു അഫോർഡബിൾ ഡിസ്കൗണ്ടിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ അതുകൂടാ April 9 to 14 വരെ മെഗാ ഫാഷൻ ഡേ സെയിൽ നടക്കുകയാണ്. അപ്പൊ അതിനും നമുക്ക് കുറെ ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ നൈസോട് ചെക്ക് ചെയ്ത് നോക്കുക, പ്രൈം മെമ്പേഴ്സിന് കൂടുതൽ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉണ്ടാകുന്നുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഓക്കെ. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുള്ള എന്തെങ്കിലും വീഡിയോ കാണുന്നവരെ അഡിയോസ്.